എറണാകുളത്ത് കെ പി സി സി നേതൃയോഗം പുരോഗമിക്കുകയാണ്. എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ, ദീപാദാസ് മുൻഷി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം സ്ഥാനാർത്ഥി നിർണയം, അതിൽ തർക്കം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ചർച്ച ചെയ്യപ്പെട്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെ? അതേ വർഷ യോഗം പുരോഗമിക്കുക തന്നെയാണ്. 3 മണിയോടെയാണ് യോഗം ആരംഭിച്ചത്. എ ഐ സി സി ജനറൽ സെക്രട്ടറി വേണുഗോപാൽ, എ ഐ സി സിയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇന്നത്തെ യോഗം പുരോഗമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ മുതിർന്ന പ്രധാനപ്പെട്ട ചില നേതാക്കൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ അടക്കമുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ട. ഉപതെരഞ്ഞെടുപ്പ് പ്രധാനമായും 3 മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ട്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും ഒപ്പം പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും. ഇവിടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ട. ഇതിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യത്തിൽ എ ഐ സി സി തീരുമാനമെടുത്തിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുക എന്നുള്ളത്. പക്ഷേ പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എണ്ണാൻ ഒരു കീറാമുട്ടിയായി തുടരുകയാണ്. അതിന് കാരണം ഓരോ മണ്ഡലത്തിലും ഒന്നിൽ കൂടുതൽ പേരുകൾ ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ യോഗത്തിൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിലും അന്തിമമായ ഒരു തീരുമാനമോ പ്രഖ്യാപനമോ ഇന്നുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ വ്യത്യസ്ത അഭിപ്രായം ഉന്നയിക്കുന്നവരെ ഒറ്റ അഭിപ്രായത്തിലേക്ക് എത്തിക്കുകയോ അത് ശ്രമകരമാണ്, അത് ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും യോഗം കഴിയുമ്പോൾ നേതാക്കൾ പ്രതികരിക്കുമോ എന്നാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. നേരത്തെ കെ പി സി സി പ്രസിഡന്റിനോട് കെ സുധാകരനോടൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും യോഗം അധികം വൈകാതെ തന്നെ അവസാനിച്ച് നേതാക്കൾ മാധ്യമങ്ങളെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപേഷ്, ഈ ഏകാഭിപ്രായത്തിനുള്ള ഒരു ശ്രമം തുടരുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനം ഈ മുതിർന്ന നേതാക്കൾ അടക്കം പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വിശദീകരണമായി പറയുന്നത് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒഴിവാക്കാനാത്ത ഒരു പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ് വരാത്തതെന്ന് പറയുന്നു. പക്ഷേ ശ്രീ ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ മുരളീധരനും അവരുടെ അസാന്നിധ്യം വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം കെ മുരളീധരന്റെ അടക്കം പേര് ഈ പാലക്കാട് മണ്ഡലത്തിലൊക്കെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കേക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വിഭാഗവും ഒക്കെ ഈ പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ കെ മുരളീധരനെ ഒഴിവാക്കി മറ്റ് ഉള്ളവർക്ക് മുൻഗണന നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ നേതൃത്വം എത്തിയിട്ടുണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പി സരന്റെയും ഒക്കെ പേരിനാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം അതിൽ വിട്ടു നിൽക്കുന്നതായിരിക്കാം എന്ന് കരുതുന്നു. ഏതായാലും അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണ്, അഭിപ്രായ ഐക്യം ഇന്നുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ശരി ഉമേഷ്, കെ പി സി സി നേതൃയോഗം പുരോഗമിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലാണ് യോഗം. അതേസമയം മുതിർന്ന നേതാക്കൾ അടക്കം പങ്കെടുക്കുന്നില്ല. ചർച്ചകൾ ഇനി സമവായത്തിൽ എത്തുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.